ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും മോചനം നേടി അക്ഷരമുറ്റത്തേക്ക് എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. തങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വരവേൽക്കാൻ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളും ഒരുങ്ങി. കോവിഡ് തീർത്ത പ്രതിസന്ധിയിൽ ഏറെ പ്രയാസപ്പെട്ടത് നാളെയുടെ വാഗ്ദാനങ്ങളെ വളർത്തിയെടുക്കേണ്ട വിദ്യാഭ്യാസ രംഗമാണ്. പഠനം മുടങ്ങില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകുമ്പോഴും ഓൺലൈൻ ക്ലാസ് മുറികൾ എത്രത്തോളം വിജയം കാണുന്നുവെന്ന ആശങ്ക ഒരുപോലെ എല്ലാവരിലും ഉണ്ടായിരുന്നു. വരാൻ പോകുന്ന കാലത്ത് മാറാനിരുന്ന വിദ്യാഭ്യാസ രീതി വളരെ മുൻപേ തന്നെ ഇവിടെ പരിചിതമാക്കിയെടുക്കേണ്ടി വന്നു. സാധാരണ കുടുംബങ്ങളിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ഓൺലൈൻ ക്ലാസ് മുറികളിലെത്തിക്കാൻ കേരളം ഒറ്റക്കെട്ടായി നിന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. എന്നാൽ കോവിഡിന്റെ ഇളവുകളിൽ സ്കൂൾ തുറക്കുമ്പോൾ ഓൺലൈൻ ക്ലാസ് മുറികൾ വിട്ട് തങ്ങളുടെ പ്രിയപ്പെട്ട ക്യാമ്പസിലേക്ക് വിദ്യാർത്ഥികൾ മടങ്ങി വരികയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വരവേൽക്കാൻ അധ്യാപകരും മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളും തയ്യാറായി കഴിഞ്ഞു. കോവിഡ് സാഹചര്യം പൂർണ്ണമായും വിട്ടൊഴിയാത്ത സാഹചര്യത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ സ്കൂളിന്റെ മുക്കിലും മൂലയിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും സ്കൂളിൽ ഒരുക്കിയതായി മാനേജ്മെന്റ് പ്രതിനിധി കൃഷ്ണകുമാർ കണ്ണോത്ത് പറഞ്ഞു. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഈ സർക്കാർ നിബന്ധനകൾ അനുസരിച്ച് വരുന്ന ഒരു വിദ്യാലയങ്ങളിൽ ഒന്ന് നമ്മളതാണ്. 8-ഉം 9-ഉം ക്ലാസ്സും ഒഴികെ ഏതാണ്ട് 1500-ഓളം കുട്ടികൾ ഇവിടെ ഈ മറ്റു ക്ലാസ്സുകളിലായിട്ട് തന്നെ ഇവിടെ വരാനുണ്ട്. സ്കൂൾ ബസ്സിൻ്റെ എല്ലാം നമ്മൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞു, ഫിറ്റ്നസ്സുമായി കഴിഞ്ഞു, വിദ്യാലയവും പരിസരവും ശുചീകരിച്ചു. അതുപോലെ ക്ലാസ് മുറിയിൽ ആവശ്യമായ ഫർണിച്ചറുകൾ, വിദ്യാലയ പരിസരങ്ങൾ കാട് വെട്ടി തെളിച്ചു. അപ്പോൾ വിവിധ തലങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് സർക്കാർ ഉത്തരവുകളുണ്ട്, എല്ലാ ദിവസവും പല തരത്തിലുള്ള മീറ്റിങ്ങുകളാണ്. എല്ലാ തരത്തിലും നമുക്ക് ഈ വിദ്യാലയം വിദ്യാർത്ഥികളില്ലാത്ത വളരെ വിരസമായിരുന്നു. പക്ഷേ അവർ കൂടി വരുമ്പോൾ ഒരു ഉത്സവാന്തരീക്ഷത്തിൽ നമുക്ക് എതിരേൽക്കണമെന്നുണ്ട്. പക്ഷേ കോവിഡ് നിബന്ധനകൾ കൃത്യമായി പാലിക്കണം. നമ്മുടെ കാരണം മറ്റാർക്കും അതിൻ്റെ ഒരു രോഗവ്യാപനത്തിന് സാധ്യത പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി എല്ലാവിധ ഒരുക്കങ്ങളും നടത്തുന്നുണ്ട്. കുട്ടികളെ വരവേൽക്കാൻ അധ്യാപകരും മാനേജ്മെന്റും PTA ഉൾപ്പെടെ ഏറെ പരിശ്രമിച്ചതായി സ്റ്റാഫ് സെക്രട്ടറി പവിത്രൻ മാവിലയും പറഞ്ഞു. എല്ലാ അധ്യാപകരും അതുപോലെ തന്നെ അനധ്യാപകരും PTA പ്രതിനിധികളും മാനേജ്മെന്റ് പ്രതിനിധികളും എല്ലാവരും എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഒരു ദിവസം സേവന ദിനമായി കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ ചെയ്യുകയായിരുന്നു. മൊത്തം സ്കൂളിനെയും അതേപോലെ തന്നെ ക്യാമ്പസിനെയും 9 തരംതിരിച്ചുകൊണ്ട് എല്ലാവരെയും 9 ഗ്രൂപ്പുകളായി തരംതിരിച്ച് രാവിലെ അസംബ്ലിയോടുകൂടി വിവിധ ഗ്രൂപ്പുകളായി തരംതിരിക്കുകയും ഓരോ ഗ്രൂപ്പും ഓരോ ബ്ലോക്കുകളായി മാറി ആ ബ്ലോക്കുകൾ ശുചിയാക്കുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു. ക്ലാസ് മുറികളും പെയിന്റ് അടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ബെഞ്ചും ഡെസ്കുകളും ക്ലാസ്സിലെ ഫാനുകളും വെളിച്ചവും തുടങ്ങി വിദ്യാഭ്യാസം സുഗമമായി നടത്താൻ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാനും തിരികെ കൊണ്ടുപോകാനുമായി സ്കൂൾ ബസ്സുകളും എല്ലാ അനുമതികളും നേടി തയ്യാറായിട്ടുണ്ട്. വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുമായി പൂന്തോട്ടം പോലും വിദ്യാർത്ഥികളുടെ വരവിനായി കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ഏറെ നാളത്തെ കാത്തിരിവുകൾക്കൊടുവിൽ വിദ്യാലയങ്ങൾ വീണ്ടും തുറക്കുകയാണ്. അവരെ കാത്തിരിക്കുകയാണ് ഈ വിദ്യാലയവും അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരും. കൂട്ടുകാരുടെ മുഖത്ത് മാസ്ക് ഉണ്ടാകും, കയ്യിൽ സാനിറ്റൈസറും. കോവിഡിനെ തോൽപ്പിച്ചുകൊണ്ട് പുതിയൊരു വിദ്യാഭ്യാസ കാലഘട്ടം. സജിത കൈതേരിയുടെ ദൃശ്യങ്ങൾക്കൊപ്പം ചിസ്നീഷ് കാക്കര, ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.